ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, എല്ലാവർക്കും നമസ്കാരം. ഡി ജെ സെബിൻ ഏഷ്യാനെറ്റിന്റെ ഒരു കുടുംബാംഗം കൂടിയാണ്. ഈ സീസണിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള വിന്നർ ആവാൻ പോലും കെൽപ്പുള്ള ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്നാണ് ഡി ജെ സെബിനെ പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ഡി ജെ സെബിനോട് ഈ ആഴ്ച, ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കാണിച്ച ചില പ്രവൃത്തികളിൽ മനംനൊന്ത് മാനസിക നില തകർന്ന് ഷോയുടെ വെളിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഡി ജെ സെബിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അത്യന്തം വേദനാജനകമായ ഒരവസ്ഥയാണ്. സെബിൻ ഓൾമോസ്റ്റ് പുറത്തു പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇവിടെ നേരത്തെ നമുക്കറിയാം രതീഷ് ഒക്കെ പുറത്തു പോകുമെന്ന് പറഞ്ഞ് കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ രതീഷിനെ പുറത്താക്കിയത് തന്നെ. സോ ഗെയിമിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ വെറുതെ പോകുന്നു എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഭീഷണി സെബിൻ മുഴക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം പക്വതയുള്ള ഒരു മികച്ച പ്ലെയർ തന്നെയാണ് സെബിൻ. ഏഷ്യനിക്കാരനാണ്, കുത്തിത്തിരിപ്പുകാരനാണെന്നൊക്കെ ചിലർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പറയുന്ന ഏഷ്യനെയും കുത്തിത്തിരിപ്പും ഒന്നും ഒരു വൾഗറായി ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായി നമുക്ക് കാണാം. ഇവിടെ ഇതിലും വലിയ കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ പോക്കിർത്തരങ്ങൾ അല്ലെങ്കിൽ കാമപേക്കൂത്തുകൾ കാണിക്കുന്നവർ വലിയ പ്രബലരായി ഇപ്പോഴും ഷോയിൽ തുടരുകയാണ്. ജാസ്മിൻ, റസ്മിൻ, ഗബ്രിയെ പോലെയുള്ള വളരെ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്ന മത്സരാർത്ഥികളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, അതായത് നിങ്ങളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടട്ടെ. അതായത് കണ്ടസ്റ്റന്റുകളോട് ചോദിച്ചിട്ടാണ് പണിഷ്മെന്റ് നടപ്പാക്കുന്നത്. ഇവിടെ സെബിന്റെ കാര്യത്തിൽ വലിയ ക്രൂരമായ ഒരു നടപടിയാണ് കൈക്കൊണ്ടത്. അതായത് അത്ര കണ്ട് വലിയ തെറ്റൊന്നും സെബിൻ ചെയ്തു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. സെബിൻ ഈ കാണിച്ചെന്ന് പറയുന്ന ഈ ഒരു ആക്ട് അവിടെ ആരും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ആരും അതെടുത്ത് കണ്ടില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി ഇത് കണ്ടിട്ട് അയ്യോ നാണക്കേടായിപ്പോയി എന്ന് ഏതെങ്കിലും ടി വി കണ്ട വ്യക്തികൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇവിടെ കമന്റുകൾ കണ്ടു എന്ന് പറയുന്നു. സെബിനെതിരെ കമന്റുകൾ കണ്ടു, അത് ചോദിക്കണമെന്ന് പറഞ്ഞു. എവിടാണ് കമന്റുകൾ കണ്ടത്? അത്തരം കമന്റുകൾ കാണിക്കട്ടെ. ഒന്നോ രണ്ടോ പേർ കമന്റ് ചെയ്തു എന്ന് കരുതി മെജോറിറ്റി ആൾക്കാരും സെബിന് സപ്പോർട്ടായിരുന്നു. സെബിൻ മത്സരാർത്ഥിയായി വന്ന പിറ്റേ ആഴ്ച മുതൽ ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിറ്റി പോളുകളിലും 60-65% വോട്ട് നേടി മൃഗീയ ഭൂരിപക്ഷം നേടുന്ന മത്സരാർത്ഥിയാവാൻ സെബിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? പേക്കൂത്തുകൾ നടത്തിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യനെ കൊണ്ടാണോ? അല്ലെങ്കിൽ ഇവിടെ സെബിൻ ലവ് ട്രാക്ക് എന്തെങ്കിലും കളിച്ചോ? ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലവ് ട്രാക്ക് കളിക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുക, സെന്റിമെന്റ്സിലൂടെ ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കുക. എന്നാൽ ഇവിടെ സെബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടെ ചെയ്തത് അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ ടാലന്റുകൾ പ്രകടിപ്പിച്ച് അതിലൂടെയാണ് വോട്ട് നേടിയെടുത്തത്, ജനസമ്മതി നേടിയെടുത്തത്. കഴിഞ്ഞ സീസണിൽ അഖിൽ മാലാർ എന്ന് പറയുന്ന മത്സരാർത്ഥി ചെയ്ത പോലെ, അല്ലെങ്കിൽ സാബമോൻ ചെയ്ത പോലെ, തന്റെ ടാലന്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ജനങ്ങളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ സാധിച്ചത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി നിസാര കാരണത്തിന് അദ്ദേഹത്തെ ഇതുപോലെ കോർണർ ചെയ്യപ്പെടുന്നു. അതിന് ബിഗ് ബോസ് ടീമുകൾ അടക്കം കൂട്ടുനിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മാനസികമായി വളരെ ഇമോഷണലി ഡൗൺ ആയിരിക്കുകയാണ് സെബിൻ. അതിന്റെ പ്രധാന കാരണം സെബിൻ ഷോ കണ്ട് പോയ ഒരാളാണ്. അവിടെ എങ്ങനെ കളിച്ചാൽ ഏത് രീതിയിൽ പുറത്തേക്ക് വരുമെന്ന് വ്യക്തമായി സെബിൻ അറിയാം. എന്നിരുന്നാൽ കൂടി സെബിനെ ഈ രീതിയിൽ കോർണർ ചെയ്തത് തീർത്തും ലോജിക്കിന് നിരക്കുന്നയാണെന്ന് സെബിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സോ മെന്റലി അദ്ദേഹം തളർന്നെന്ന് 100% നമുക്ക് അനുമാനിക്കാം. വെറുതെ വെറും വാക്കുകൾ ഈ കാര്യത്തിൽ പറയേണ്ട ഒരാവശ്യം സെബിനെ സംബന്ധിച്ചില്ല. ഇനിവേ മറ്റ് മത്സരാർത്ഥികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ കൂടി ഈ രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ, അതായത് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും, ഫേക്ക് സ്ട്രാറ്റജി ഒന്നും കളിക്കാതെ ഈ രീതിയിൽ മുന്നോട്ട് വന്ന ഒരു മത്സരാർത്ഥിയെ തളർത്തേണ്ടിയിരുന്നില്ല. അത്യന്തം മോശമായി പോയി. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.